നമ്മുടെ സ്വന്തം പ്രവാസീസ് പാരഡൈസിന്റെ ഒരു സ്പെഷ്യൽ അച്ചാർ എപ്പിസോഡിലേക്ക് പ്രിയ കൂട്ടുകാർക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് തയ്യാറാക്കുന്നത് ഒരു വെറൈറ്റി പിക്കിളാണ്, അതായത് കടുകമ്പഴങ്ങ. അമ്പഴങ്ങ അച്ചാറിലെ ഒരു വെറൈറ്റി. അച്ചാർ ഇഷ്ടമില്ലാത്തവർക്ക് പോലും ഇതിൻ്റെ മണം കേൾക്കുമ്പോൾ കഴിക്കാൻ തോന്നും, അത്ര നല്ല മണമാണ്. അതുപോലെ അച്ചാർ ഇഷ്ടമുള്ളവർ ഇത് കഴിച്ചുകൊണ്ടേയിരിക്കും, അത്രയും രുചിയാണ്. അപ്പോൾ അച്ചാറിനെ പറ്റി അധികം പറഞ്ഞിരിക്കുന്നില്ല, നമുക്കത് കണ്ടു നോക്കാം. അപ്പോൾ നമുക്ക് പോകാം നമ്മുടെ സ്വന്തം അടുക്കളയിലേക്ക്. അപ്പോൾ നമുക്ക് അച്ചാറുണ്ടാക്കാനായിട്ട് തുടങ്ങാം. ആദ്യം നമുക്ക് അമ്പഴങ്ങയെല്ലാം കമ്പിൽ നിന്നും അടത്തി കഴുകിയിട്ട് നന്നായിട്ട് തുടച്ചെടുക്കണം. നല്ല വൃത്തിയുള്ള ഉണങ്ങിയ തുണി കൊണ്ട് വേണം തുടച്ചെടുക്കാനായിട്ട്. എന്നിട്ടോ ഒരു ഭരണിയോ അല്ലെങ്കിൽ ചില്ലുകുപ്പിയോ എടുക്കണം. ഏത് പാത്രമായാലും കുഴപ്പമൊന്നുമില്ല, കഴുകി വെയിലത്ത് വെച്ച് ഉണക്കിയതായിരിക്കണം എന്ന് മാത്രം. എന്നിട്ട് ഉപ്പ് അമ്പഴങ്ങ എന്ന കണക്കിലിട്ട് മൂടിയിട്ട് എടുത്തു വെക്കണം. എന്നിട്ട് ഒരാഴ്ചയ്ക്ക് ശേഷം വെള്ളം ഊറ്റിയെടുക്കണം. എന്നിട്ട് അമ്പഴങ്ങ മാത്രം എടുക്കണം, വെള്ളം കളയരുത്, വെള്ളം പിന്നീട് ഒഴിക്കേണ്ടതാണ് കേട്ടോ. എന്നിട്ട് 3 കിലോഗ്രാം അമ്പഴങ്ങയ്ക്ക് 1/2 കിലോഗ്രാം മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കായം, പിന്നെ കടുക് പരിപ്പ് 300 ഗ്രാം ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം. എന്നിട്ട് അമ്പഴങ്ങയിലെ വെള്ളം ഉണ്ടല്ലോ നമ്മൾ എടുത്തു വെച്ചത്, അത് കുറേശ്ശെയായിട്ട് ഇങ്ങനെ ഒഴിച്ച് മിക്സ് ചെയ്ത് പതുക്കെ മിക്സ് ചെയ്ത് എടുക്കണം. വേറെ വെള്ളമൊന്നും ചേർക്കരുത്, പച്ചവെള്ളമൊന്നും ചേർക്കരുത്. എന്നിട്ട് ഉപ്പ് പിടിച്ച അമ്പഴങ്ങ ഇട്ട് ഇളക്കണം. 450 ഗ്രാം ഉപ്പാണ് നമ്മൾ ചേർത്തിട്ടുള്ളത്. എന്നിട്ട് കഴുകി തുടച്ചിട്ട് വെയിലത്തുണക്കിയ കുപ്പിയിൽ അല്ലെങ്കിൽ ഭരണിയിൽ എയർ ടൈറ്റായിട്ട് വേണം ഇത് സൂക്ഷിക്കാനായിട്ട്. എണ്ണയൊന്നും ഒഴിച്ചിട്ടില്ല, ഇനിയിപ്പോൾ എണ്ണ ഒഴിക്കണം എന്നുള്ളവർ 1 ടേബിൾ സ്പൂൺ നമ്മുടെ ചൂടാക്കിയതിന് ശേഷം തണുപ്പിച്ച എള്ളെണ്ണ ചേർക്കാവുന്നതാണ്. പിന്നെ വെള്ളമുള്ള സ്പൂണൊന്നും വെച്ച് അച്ചാറെടുക്കാൻ പാടില്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അങ്ങനെ വെള്ളമോ ഈർപ്പമോ തട്ടിയാൽ അച്ചാർ പെട്ടെന്ന് കേടായിപ്പോവും. അച്ചാറെങ്ങനെ വെറൈറ്റി അല്ലേ? അപ്പോൾ തീർച്ചയായിട്ടും ഇനി അമ്പഴങ്ങ കിട്ടുമ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കണം, ഭയങ്കര ടേസ്റ്റിയാണ്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യണം. പ്രവാസീസ് പാരഡൈസ് പേജ് ഒന്ന് ഫോളോ ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള കിട്ടു കിട്ടില്ല കിട്ടുക്കാജി എപ്പിസോഡുമായിട്ട് ഞാൻ ഇനിയും വരും. അതുവരേക്കും ബൈ.